ചരിത്രത്തിൻ്റെ നാൾവഴികളെ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല 124,000 പ്രവാചകന്മാർ പറഞ്ഞയച്ചപ്പോൾ എല്ലാവരും പുരുഷന്മാരായിരുന്നു എന്ന് കാണാം. ഇനി അത് വേണമെങ്കിൽ മതവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി പറയുന്നതാണെന്ന് പറയാം. എന്നാൽ ലോകത്തിൻ്റെ നിലവിൽ എഴുതപ്പെട്ട ചരിത്രം പരിശോധിക്കാൻ കിട്ടുന്നവർക്ക് ഈ ലോകക്രമം ഇത്തരം രൂപത്തിലേക്ക് രൂപപ്പെടാനുണ്ട്. ആൺ പെൺ എന്ന മനുഷ്യകുലത്തിൽ നിന്നും ആണുങ്ങൾ എത്ര പേർ പെണ്ണുങ്ങൾ എത്ര പേർ തങ്ങളുടേതായ സംഭാവനകൾ നൽകി എന്ന് മനുഷ്യർക്കെല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ്. ചരിത്രത്തിൽ പുരുഷന്മാരായി, നേതാക്കന്മാരായി, ഭരണാധികാരികളായി, ശാസ്ത്രജ്ഞന്മാരായി, കായികമായും ബുദ്ധിപരമായും ആത്മീയമായും ആചാര്യന്മാരുടെ കൂട്ടത്തിലും ഒക്കെ എത്ര പുരുഷന്മാരുണ്ടായിരുന്നു, എത്ര സ്ത്രീകളുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ ഇന്ന് നമുക്കും പരിശോധിക്കാവുന്നതാണ്. നമ്മളിവിടെ വാദിക്കുന്നത് സ്ത്രീ പുരുഷൻ രണ്ടും രണ്ടും തന്നെയാണ്, താരതമ്യം അസാധ്യമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, പുരുഷന്മാർക്ക് പ്രസവിക്കാൻ സാധ്യമേ അല്ല, മുലയൂട്ടാനും സാധ്യമല്ല. പോകട്ടെ, മക്കൾ കിടന്ന് കരയുമ്പോൾ സാധാരണ രീതിയിലുള്ള പുരുഷന്മാർക്ക് ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ പോലും പരിമിതിയുണ്ട്. അത് സ്ത്രീക്ക് മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ പറയുന്നത് രണ്ടും രണ്ടാണ്. എന്നാൽ വിശ്വാസപരമായി നിസ്കരിക്കുമ്പോൾ, നോമ്പെടുക്കുമ്പോൾ, നിസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള അമലുകൾ നിർവഹിക്കുമ്പോൾ രണ്ടു വിഭാഗത്തിനും ഒരേ തരം കൂലിയാണ്. പുരുഷൻ പുരുഷനാണ് എന്ന നിലയിൽ ഒരു അമലിനും പ്രത്യേകമായ പരിഗണനയോ കൂലിയോ നൽകപ്പെടുന്നില്ല. സ്ത്രീ സ്ത്രീ ആയതുകൊണ്ട് ഏതെങ്കിലും അമലിന് വിശ്വാസപരമായി അവൾക്ക് പുരുഷന്റെ അത്ര കൂലി ഇല്ല, പ്രതിഫലമില്ല, പുണ്യമില്ല എന്നും പറയുന്നില്ല. എന്നാൽ അതിലൊക്കെ ഏറ്റവും രസകരവും അത്ഭുതകരമായ സംഗതി, ഉമ്മ എന്ന സ്ത്രീയെ ഏറ്റവും മനോഹരമായ, മനോഹോന്നതമായ, മഹത്വമുള്ള സ്ഥാനത്തേക്ക് ദീനിൽ ഇസ്ലാം കൊണ്ടുപോയി വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, മൻ അഹക്കു ബിസ്വഹ്ബതി, ഞാൻ ഏറ്റവും നന്നായി ആരോടാണ് പെരുമാറേണ്ടത്? അപ്പോൾ ഉമ്മക്ക്, നീ നിന്റെ ഉമ്മയോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, സുമ്മമൻ, അടുത്തയാൾ ആരാണ് നബിയെ? അപ്പോഴും പറഞ്ഞു, ഉമ്മക്ക്, നിന്റെ ഉമ്മ. സുമ്മമൻ, മൂന്നാമത്തെ ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം, ഉമ്മക്ക്, നിന്റെ ഉമ്മയോട് തന്നെ. ചോദ്യകർത്താവ് അവസാനിപ്പിച്ചില്ല, ഒന്നുകൂടെ ചോദിച്ചു, സുമ്മമൻ, ഇനി ആരാണ്? അപ്പോൾ പറഞ്ഞു, അബാക്ക്, നിന്റെ ഉപ്പായ. ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാമിയങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തും, എന്തുകൊണ്ട് മൂന്ന് തവണ ഉമ്മയെ പറഞ്ഞു, ഒരു തവണ വാപ്പയെ പറയാം. മൂന്ന് തവണ ഉമ്മയെ പറയാനുള്ള കാരണം, ഒന്ന്, ഗർഭത്തിൽ കുഞ്ഞിനെ ചുമന്ന് കട്ടപ്പെട്ട് കൊണ്ടു നടന്നു എന്നുള്ളതാണ്. കുറഞ്ഞ സമയമാണെങ്കിൽ പോലും അരമണിക്കൂർ, ഒരു മണിക്കൂർ, ഒരുപക്ഷെ ദിവസങ്ങളോളം പ്രസവ വേദന വേദനിച്ചു, നൊന്തു പ്രസവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. മൂന്ന്, ആ കുട്ടിയെ മുലയൂട്ടി പരിപാലിച്ചു വളർത്തി എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണം. അതുകൊണ്ട് തന്നെ ഒരു ഉപ്പയേക്കാൾ മൂന്ന് മടങ്ങ് മുന്നിൽ ഉമ്മയുണ്ട്, ഉമ്മ സ്ത്രീയാണ്. ആ ഉമ്മയോട് പുരുഷന്മാരുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിന് ചുവട്ടിലാണ് മക്കൾ, പ്രത്യേകിച്ചും ആൺമക്കളുടെ സ്വർഗമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മമാരെ തൃപ്തിപ്പെടുത്തി സ്വർഗം നേടുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാം. മാത്രവുമല്ല, ദീനുൽ ഇസ്ലാം മക്കയിൽ വന്ന കാലഘട്ടം വലിയ പരിതാപകരമായ, പതിതമായ കാലഘട്ടത്തിൽ, മക്കി കാലഘട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പരിഹാസം ഏറ്റുവാങ്ങുന്ന, കല്ലേർ ഏറ്റുവാങ്ങുന്ന,
മുസ്ലിമാണെന്ന് പുറത്ത് പറയാൻ പോലും മടി കാണിക്കുന്ന ഒരു സമയത്ത് ഹബീബ് അഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് കഅബയോട് ചേർന്ന് ഒരു തലയണ വെച്ച് കിടന്നുറങ്ങുന്ന സമയം, വിശ്രമിക്കുന്ന സമയം, ഏതാനും സഹാബിമാർ വന്നിട്ട് മുത്തനബിയോട് പറയാണ്, മുത്തനബിയെ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നു, എന്തുകൊണ്ട് നമ്മൾ സത്യത്തിന്റെ കൂടെയാണെങ്കിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്തുകൂടെ? ഹബീബ് അഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന മുത്തനബി നേരെ ഇരുന്നു, എന്നിട്ട് പറഞ്ഞു, വിശ്വാസം വലിയ വെല്ലുവിളിയാണ്. ഒരാൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് തന്നെയും വെല്ലുവിളിയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ നേരെ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം കേവലം തുലോം ചരിത്രത്തിലേക്ക് നോക്കിയാൽ ആപേക്ഷികമായി ചെറുതാണ്. ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മുൻഗാമികളിൽ പലരെയും അന്നത്തെ രാജാക്കന്മാരും കിങ്കരന്മാരും നാട്ടുപ്രമാണിമാരും ഇരുമ്പിന്റെ വാള് തലയിൽ മൂർധാവിൽ വെച്ച് രണ്ടു പിളർപ്പാക്കി കീറുന്ന അത്രയും സമയം അതിനിഷ്ഠൂരമായി കൊല ചെയ്തിട്ടുണ്ട് മുസ്ലിമായതിന്റെ പേരിൽ. ഒന്ന്. രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞു കൊടുത്തു. മുസ്ലിമായതിന്റെ പേരിൽ ഇരുമ്പിന്റെ ചീർപ്പുകൾ ഉപയോഗിച്ച് വിശ്വാസിയുടെ ശരീരത്തിൽ ആഴ്ന്ന് ഈ ചീർപ്പിന്റെ ഇരുമ്പ് ചീർപ്പിന്റെ മൂർച്ചയുള്ള ഭാഗങ്ങൾ ശരീരത്തിലേക്ക് ആഴ്ത്തിയിട്ട് വാർന്ന് വാർന്ന് ഇഞ്ചിഞ്ചായി കൊന്നിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ പലരെയും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. ഹബീബ് അഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു അവരോട്, ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീൻ, ഈ സത്യപ്രകാശം, ഈ ഇസ്ലാം മതം വ്യാപിച്ചു വിശാലമാകുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. എല്ലാ തരം ആളുകളും ഇതിനെ സ്വീകരിക്കാൻ പോകുന്ന സമയം വരാൻ പോകുന്നു. അതിന് അടയാളം പറഞ്ഞു കൊടുത്തു. ഹത്ത യസീർ റാഖിബ് മിൻ സനആ ഇലാ ഹളറമൗത്ത്, സനആയിൽ നിന്ന് ഹളറമൗത്തിലേക്ക് ഒരാൾ യാത്ര പോകും. ലാ യഖാഫു ഇല്ലല്ലാഹ്, യാത്രക്കാരന് പടച്ചവനെ മാത്രമേ പേടിക്കേണ്ടി വരൂ. കൊള്ളക്കാരും വഴി യാത്രക്കാരെ കൊള്ളയടിക്കുന്ന അനേകം കൊള്ളക്കാരുള്ള നാട്ടിൽ സനആഉം ഹളറമൗത്തും ഇന്നത്തെ യമനിലാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാലറിയാം, ഏകദേശം 500-800 kilometers വരും സനആഇൽ നിന്ന് ഹളറമൗത്തിലേക്കുള്ള ദൂരം. അന്നും ഇന്നും, അന്ന് കാലഘട്ടത്തിൽ അന്നത്തെ പ്രയാസത്തിൽ ഏറ്റവും ഭീകരമായ യാത്രാഘട്ടമാണ് ഈ ഇത്രയും ദൂരം 500-800 kilometers ഒരാൾ യാത്ര പോകുക. എന്നാൽ ഹബീബ് അഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ യാത്ര പോകും സനആഇൽ നിന്ന് ഹളറമൗത്തിലേക്ക്, ലാ യഖാഫു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ പേടിക്കേണ്ടി വരില്ല ആ യാത്രക്കാരന്. വദ്ദിബ അലാ ഗനമിഹി, കൂടെ ആടുകൾ ഉണ്ടെങ്കിൽ ആട്ടിൻപറ്റത്തിന്റെ കൂടെയാണ്, അല്ലെ, ആട്ടിനെയും മേയിച്ചാണ് ഇയാൾ പോകുന്നതെങ്കിൽ ചിലപ്പോൾ കാട്ടിൽ നിന്നോ മറ്റോ ഇറങ്ങി വന്ന ചെന്നായ്ക്കൾ ആടുകളെ പിടിക്കുമോ എന്ന് പേടിക്കാമെന്നല്ലാതെ ഒരാളെയും പേടികൂടാതെ, ഒരാളെയും പേടിക്കാതെ സനആഇൽ നിന്ന് ഹളറമൗത്തിലേക്ക് യാത്ര പോകാൻ മാത്രം ഈ ദീനുൽ ഇസ്ലാമിയുടെ വളരും പന്തലിക്കും വലുതാകും. ഇതും ഞാൻ ആദ്യം പറഞ്ഞത് കൂട്ടിവെക്കുമ്പോഴാണ് ഇസ്ലാം ദീൻ സ്ത്രീയോട് കാണിക്കുന്ന മാന്യതയും ബഹുമാനവും ആ സംസ്കാരത്തിന്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുക. ഒരു യാത്രക്കാരൻ ഒറ്റയ്ക്ക് പേടിയില്ലാതെ രാവും പകലും യാത്ര ചെയ്യുന്നു, അള്ളാഹുവിനെ മാത്രമേ പേടിയുള്ളൂ. അവിടെ നമ്മൾ കാണുന്നത് സ്ത്രീയാണ് യാത്രക്കാരിയെങ്കിൽ പോലും, ഒരു സ്ത്രീ യാത്രക്കാരിക്ക് പോലും ഇത്രയും ദൂരം കൂടെ ആളുകളുണ്ടെങ്കിൽ പോലും പേടിയില്ലാതെ യാത്ര ചെയ്യാവുന്ന രൂപത്തിൽ ആളുകളുടെ മനസ്സിൽ ദൈവവിശ്വാസം, പടച്ചവനുള്ള ഉറച്ച വിശ്വാസം വരുന്ന കാലം അതിവിദൂരമല്ല. അതുകൊണ്ട് കാത്തിരിക്കൂ, ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കൂ എന്നായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം. നമ്മളിവിടെ പറയുന്നത് ഇന്ന് കൊടുവള്ളിയിലെ, കുന്നമംഗലത്തെ, കോഴിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ വീട്ടിൽ നിന്നൊരു കുട്ടി അവളുടെ ക്യാമ്പസിലേക്ക് നടന്നു പോകുന്നത് എത്രമേൽ നിർഭയത്വമുണ്ട്. ആ കുട്ടി ക്യാമ്പസിലെത്തിയാൽ എത്രമേൽ ഭയമില്ലാതെ ക്യാമ്പസിൽ ജീവിക്കാൻ പറ്റും. ക്യാമ്പസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എത്രമേൽ കുട്ടിക്ക് യാത്രാ സുഖവും സമാധാനവും കിട്ടും. ആ വീട്ടിൽ വീട് വിട്ടിറങ്ങിയ പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ
പ്രത്യേകിച്ചും കൗമാരക്കാരായ പെൺകുട്ടിയാണ് വീട് വിട്ടിറങ്ങി പഠനത്തിനോ മറ്റോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി തിരിച്ചു വരുന്നത് എങ്കിൽ തിരിച്ചു വീട്ടിലെത്തുന്നവരെ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ആധിയാണ്, വ്യാധിയാണ്, പേടിയാണ്. അപ്പൊ അത്രമേൽ സ്ത്രീ എന്ന ആ ഇസ്ലാം സൃഷ്ടിയെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്നും പുരുഷന്മാരുൾപ്പെടെയുള്ള സമൂഹത്തോട് ആദരിക്കാൻ പറഞ്ഞു, ഉമ്മയെ ആദരിക്കാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയെ ആദരിക്കാൻ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിനിസാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യൻ, നല്ലവൻ, സംസ്കാരമുള്ളവൻ, നാട്ടിൽ വന്ന് പ്രമാണിയായി ജീവിക്കുന്നവനല്ല, ഖൈറുക്കും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ, നിങ്ങൾ സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനും. ഇപ്പോ ഭാര്യയെ കുറിച്ച് പറഞ്ഞു, ഭാര്യയും സ്ത്രീയാണ്. പിന്നെ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞു, പെൺകുട്ടി ഉണ്ടായി, ഒന്നോ രണ്ടോ മൂന്നോ പെൺകുട്ടികൾ ഉണ്ടായി, ആ പെൺകുട്ടികളെ പോറ്റി വളർത്തി നിക്കാഹ് ചെയ്ത് ഒരാൾ പറഞ്ഞയച്ചാൽ പെൺകുട്ടികൾ ഈ ഉപ്പയുടെ നരകപ്രവേശനത്തിന് മറയായി നിൽക്കും. അപ്പൊ വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നത് രണ്ടും രണ്ടാണ്, പുരുഷനൊന്ന് വേറെ, സ്ത്രീ ഒന്ന് വേറെ. കാരണം പുരുഷന് കഴിഞ്ഞ് നാടൻ ഉദാഹരണങ്ങളിലേക്ക് വന്നാൽ ഈ ആഴ്ച, ഈ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ദേശീയ ഗെയിംസ് നടന്നു, നമ്മൾ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തു. വലിയ ഓട്ടക്കാരികളെയും ഓട്ടക്കാരെയും കണ്ടെത്തി. ഗെയിംസുകൾ നടക്കാറുണ്ട് ലോകത്ത്, നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഹുസൈൻ ബോൾട്ട് ആയിരുന്നല്ലോ വലിയ ഓട്ടക്കാരൻ, അയാൾ ഓടിയതും ആ ഗെയിമിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പെൺകുട്ടി പെൺവിഭാഗത്തിലെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ള ഓട്ടക്കാരി എത്തിയ വേഗതയും തമ്മിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കും, ഒരുപാട് വ്യത്യാസമുണ്ട്. ദേശീയ ഗെയിംസിൽ കഴിഞ്ഞ ആഴ്ച ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മുമ്പിലെത്തിയ കുട്ടിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മുമ്പിലെത്തിയ കുട്ടിയും തമ്മിൽ ഓടി എത്തിയതിന് ഒരുപാട് സമയ വ്യത്യാസമുണ്ട്. ആൺകുട്ടികൾ ഒരു കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്, പെൺകുട്ടികൾ ഒന്നാം നമ്പർ നേടിയ കുട്ടി കുറച്ച് വൈകിയാണ് എത്തിയത്. എന്തേ കാര്യം, കായികമായി പോലും ശാരീരികമായി പോലും ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വ്യത്യാസമുള്ള രണ്ട് വസ്തുക്കളെ തുലനം ചെയ്യുന്നത് കിട്ടിയിട്ടുമാണ്. ഇത് രണ്ടും ഒന്നാകണമെന്ന് പറയുന്നത് ശരിയായ ഏർപ്പാടല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനുഷ്യൻ എന്ന ആണും പെണ്ണും വർഗത്തെ, അതിൽ മനുഷ്യന്റെ ഡ്യൂട്ടി വലിയതാണ്, രണ്ടു പേർക്കും രണ്ടു തരം ഡ്യൂട്ടി ഉണ്ട്. എന്നാൽ യുദ്ധത്തിന് പോയ എല്ലാ സന്ദർഭത്തിലും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ കൊണ്ടുപോയിട്ടുണ്ട്. യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉൾപ്പെടെയുള്ള ഭാര്യമാർ, മുഅ്മിനീങ്ങളായ സഹോദരിമാർ, ഉമ്മമാർ ധാരാളം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആ നിലയിൽ. അതിനർത്ഥം നമ്മൾ ഇന്ന് നാട്ടിൽ നടക്കുന്നത് പോലെയുള്ള ചർച്ചയുടെ പിന്നിൽ പെണ്ണൊന്ന് വേറെയും ആണൊന്ന് വേറെയും എന്ന് പറയുമ്പോൾ എല്ലാ നിലയിലും അവരെ മാറ്റി നിർത്തി വീട്ടിൻ്റെ അകത്ത് ഒതുക്കി നിർത്തുന്ന ആളാണ് എന്നുള്ള അർത്ഥത്തിലല്ല. അവർക്ക് പുണ്യവും വിശ്വാസപരമായ ഉന്നതമായ സ്ഥാനവും കൽപ്പിച്ചുകൊണ്ട് തന്നെ സ്ത്രീയെ സ്ത്രീയായി കാണാനും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാനും ഈ വിശ്വാസത്തിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളിലും ധാരാളം കാണാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചർച്ചകളിൽ നമ്മുടെ വിശ്വാസത്തെ വലുപ്പപ്പെടുത്തുകയും നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ചർച്ചകളും വർത്തമാനങ്ങളും അഭിപ്രായ പ്രകടനവും ഉണ്ടാവുകയും അതൊക്കെ ഏതോ ആളുകളും പടച്ചുണ്ടാക്കിയതാണ് എന്ന് പറയുന്നതിന് പകരം പുണ്യം തേടിയുള്ള യാത്രയാണ് വിശ്വാസം. അതാണ് നമ്മൾ അടിവരയിട്ട് പറയുന്നത്. പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് വിശ്വാസി എന്ന് പറയുന്നത് ഏതു മതവിഭാഗമായിരുന്നാലും. ഇപ്പൊ പുണ്യം തേടിയുള്ള യാത്രയിൽ ഇസ്ലാമിക പുണ്യത്തിന്റെ പിറകിൽ പുരുഷന്മാർ പള്ളിയിൽ വരുമ്പോ, ആണുങ്ങൾ എല്ലാവരും പള്ളിയിൽ വരുമ്പോ സ്ത്രീകളോട് നമ്മൾ പറയുന്നു, നിങ്ങൾ പള്ളിയിലേക്ക് ബന്ധപ്പെട്ട് മക്കളെ മാറ്റി നിർത്തി രോഗികളായ ശുശ്രൂഷിക്കേണ്ട ആളുകളെ മാറ്റിവെച്ച് നിങ്ങളും പള്ളിയിലേക്ക് വരേണ്ടതില്ല. നിങ്ങൾ നിങ്ങൾ വീട്ടിൽ വെച്ച് നടത്തുന്ന നമസ്കാരം നിങ്ങൾക്ക് ഏറെ പുണ്യകരമാണ്, ഏറെ പുണ്യകരമാണ് നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ നടത്തുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യങ്ങൾ നമ്മളെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരകർ, അള്ളാഹുവിന്റെ ദീനിനെ ഉൾക്കൊള്ളുന്നവർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അഭിപ്രായ പ്രകടനം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഗുണപരമായി ചെയ്യുന്ന ആളുകളാവുക എന്നത് നമ്മുടെ വിശ്വാസപരമായ ആവശ്യം കൂടിയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ
യഥാർത്ഥ അടിമകളിൽ സ്വാലിഹീങ്ങളിൽ നമ്മൾ ചേർക്കുമാറാവട്ടെ.